പരിശുദ്ധ മറിയം ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവളാണ്. ദൈവത്തിൽ പൂർവ്വം ആശ്രയിച്ചവളാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിന് ഒന്നും 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 അസാധ്യമല്ലല്ലോ. മറിയം ഒരു നിമിഷം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസിയെ, നിന്റെ വാക്കനിൽ നിറവേറട്ടെ. എന്റെ ദൈവം യുദ്ധം ജയിക്കുന്നത് വാളും കുന്തവും പരിചയം കൊണ്ടല്ല, തന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. അതേ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ളത്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:10. യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മുടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. 9 പറയുന്നു, ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. പിതാവായ ദൈവം കർത്താവായ യേശുവിനെ എല്ലാ ശക്തികൾക്കും ഉപരിയായി ഉയർത്തി ഏറ്റവും ശക്തിയേറിയ നാമം കർത്താവായ യേശുക്രിസ്തുവിന് നൽകി. അത് യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും പാതാളത്തിലുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ യേശുവിൻ്റെ വചനം അറിയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഒരു ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ ഞാനൊരു യേശു വിശ്വാസിയായി ജീവിക്കുന്നു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്നും വിട്ടുമാറാത്ത പ്രശ്നങ്ങളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ ഞെരുക്കുന്ന രോഗമോ ദുരിതമോ കഷ്ടതയോ എന്ത് വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ, അതിനെയൊക്കെയും കീഴടക്കുവാൻ അതിനെയൊക്കെയും പരാജയപ്പെടുത്തുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. നമുക്കൊരു രോഗം വരുമ്പോൾ ആ രോഗത്തെ മുൻപിൽ കണ്ടുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ രോഗം ഇപ്പോൾ എന്നെ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള പരിശുദ്ധാത്മാ ശക്തിയും നിറവുമാണ് ഈ തലമുറയിൽ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇല്ലാത്തതും അതുതന്നെയാണ്. അതുപോലെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ നിങ്ങളെ തകർക്കുവാൻ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ പറ്റാത്ത പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതിനെയൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു വേദനയുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു തകർച്ച ജീവിതത്തിലുണ്ടായി, ഉടനെ മനസ്സ് തകർന്ന് നിരാശപ്പെട്ട് പ്രാർത്ഥനയിൽ നിന്ന് മാറി നമ്മൾ നഷ്ടധൈര്യരായി പോവുക എന്നുള്ളതല്ല നമ്മുടെ വിളി. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നമുണ്ടായാലും, ഏത് പരാജയം വന്നാലും, ഏത് വലിയ പ്രതിസന്ധി ഉണ്ടായാലും അവിടെയൊക്കെയും നമ്മെ സംരക്ഷിക്കുവാൻ ശക്തമായ നാമമാണ് യേശുക്രിസ്തുവിൻ്റെ നാമം. വചനം പറയുന്നു, ഭൂമിയിലുള്ള എല്ലാ മുട്ടുകളും യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ മടങ്ങപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭൂമിയിലെ ഓരോ ശക്തികൾക്കും എന്നെ നശിപ്പിക്കുവാനോ എന്നെ തകർക്കുവാനോ എനിക്കെതിരെ വരുവാനോ സാധ്യമല്ല. ഞാൻ യേശുവിൻ്റെ നാമം പേറുന്ന വ്യക്തിയാണ് എങ്കിൽ. ഹല്ലേലൂയ. വീണ്ടും വചനം പറയുകയാണ്, പാതാളത്തിലുള്ള സകല മുട്ടുകളും മടങ്ങും. ഈ അന്ധകാര ലോകത്തിൻ്റെ ഏതു വലിയ അധിപനായിക്കൊള്ളട്ടെ, ഏത് പൈശാചിക ശക്തി ആയിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ വചനമുണ്ട്, പാതാളത്തിലുള്ള സകല ശക്തികളും കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കും അഥവാ കീഴടങ്ങും എന്ന വചനമുള്ളത് കൊണ്ട് ഒരു ദുഷ്ടശക്തികൾക്കും എന്നെ സമീപിക്കുവാനോ എന്നെ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ സംരക്ഷണം എനിക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ടാകണം, യേശുവിൻ്റെ നാമം ഉണ്ടാകണം. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ നാമം
ബലിഷ്ഠമായ ഗോപുരമാണ്. നീതിമാൻ അതിലോടി കയറി സുരക്ഷിതനായി കഴിയുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വചന ശ്രവണം അത് കേവലം നൈമിഷികമായി പോകാതെ സ്ഥായിയായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയും ആശ്രയം വയ്ക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും യേശുവിൻ്റെ നാമത്തിൽ സുരക്ഷിതമായി ജീവിക്കുവാനും യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയുവാനുമുള്ള വലിയൊരു കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ, പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് സ്വർഗത്തിലെ ദൈവത്തോട് നാം ഏറ്റുപറയുന്നെങ്കിൽ ആ പ്രാർത്ഥന സ്വർഗത്തിന് മുമ്പിൽ സ്വീകാര്യമാണ്. കാരണം വചനം പറയുകയാണ്, സ്വർഗത്തിലുള്ള സകല മുട്ടുകളും സകല ദൂതന്മാരും സകല വിശുദ്ധന്മാരും യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ മുട്ടും മടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആര് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവൻ്റെ പ്രാർത്ഥന സ്വീകാര്യമാകുന്നു. ആര് യേശുവിൻ്റെ നാമത്തിൽ തിന്മയെ ചെറുക്കുന്നുവോ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമം സുരക്ഷിതത്വം നൽകുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ടാകണം, പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്, ധൈര്യത്തിൻ്റെ ആത്മാവാണ്, വിശുദ്ധിയുടെ ആത്മാവാണ്. നമ്മുടെ ജീവിതത്തിൽ വചനം അനുസരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആത്മാവിൻ്റെ ശക്തി നിങ്ങളെ നയിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മളിപ്പോൾ തന്നെ പരിശോധിച്ച് നോക്കുക. നമ്മൾ ആദ്യമേ കേട്ട് നമ്മളെല്ലാവരും വാഗ്ദാനത്തിൻ്റെ, പ്രവാചകന്മാർക്ക് ലഭിച്ച വാഗ്ദാനത്തിൻ്റെ സന്തതികളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ നയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടാണ് എങ്കിൽ ദൈവത്തിൻ്റെ മകനും മകളും എന്ന നിലയിൽ അഭിമാനിക്കുവാനുള്ള വക എനിക്ക് എന്നിലുണ്ട്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടാതെ പാപത്തിലും ബന്ധനത്തിലുമാണ് ജീവിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് കണ്ടെത്താം, പാപവഴികളിൽ നമുക്ക് നമ്മുടെ പാദങ്ങളെ പിൻവലിക്കാം, തിന്മയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിവെക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായൊരു ജീവിതം നയിക്കുകയും യേശുവിൻ്റെ നാമം വിശ്വസിക്കുകയും വിശ്വസിക്കുന്ന നാമത്തെ ഏറ്റുപറയുകയും ഏറ്റുപറയുന്ന നാമത്തെ അനേകർക്ക് പകർന്നു നൽകുകയും ചെയ്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടവരും മറ്റുള്ളവരെ അനുഗ്രഹിക്കപ്പെടുന്നവരുമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ യേശുവിൻ്റെ നാമം അശുദ്ധാത്മാക്കളുടെ മേൽ പ്രയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്കേവായുടെ, യഹൂദ പുരോഹിതനായ സ്കേവായുടെ പുത്രന്മാർ, 7 പുത്രന്മാരുണ്ടായിരുന്നു. അവർ 7 പേരും കർത്താവായ യേശുവിൻ്റെ നാമം, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ, അശുദ്ധാത്മാവേ നീ പുറത്തു പോവുക എന്നൊരു അശുദ്ധാത്മാവിനോട് കൽപ്പിച്ചു. 15-ാം വചനം പറയുകയാണ്, അശുദ്ധാത്മാവ് അവരോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ടെന്ന് അശുദ്ധാത്മാക്കൾക്കറിയാം, അത് പ്രയോഗിക്കുന്ന പൗലോസിനെയും അറിയാം. പക്ഷെ ഇത് പറയുവാനുള്ള യോഗ്യത നിങ്ങൾക്ക് എവിടെ നിന്നാണ്, നിങ്ങൾ ആരാണ് എന്ന് അശുദ്ധാത്മാവ് തിരിച്ചു ചോദിക്കുകയാണ്. എന്നിട്ട് 16-ാം വചനം, അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി, അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴും യേശുവിൻ്റെ നാമം നാം പ്രയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിടുതലും അനുഗ്രഹവും കിട്ടാത്തത്, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ഇല്ലാത്തത് കൊണ്ടും ജീവിതത്തിൽ പാപത്തിൻ്റെ ശക്തികൾ നമ്മളെ ഭരിക്കുന്നത് കൊണ്ടുമാണ്. അതുകൊണ്ട് തിരിച്ചറിയണമേ, യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. അത് വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെയും പ്രാർത്ഥന സ്വീകാര്യമാക്കുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുന്നു. പക്ഷെ അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയ ആന്തരിക വിശുദ്ധീകരണം, ജീവിത വിശുദ്ധീകരണം സംഭവിച്ചിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം കേട്ട് തിരികെ പോയി വചനവുമായി ബന്ധമില്ലാതെ ലോകത്തിൽ ജീവിക്കുകയും വീണ്ടും പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ വന്ന് പ്രാർത്ഥിക്കുകയും വീണ്ടും തിരികെ പോയി ലോകത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് യേശുവുമായി ഒരു ഹൃദയബന്ധം സ്ഥാപിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആശ്രയം വെച്ച് ആ നാമത്തെ മുറുകെ പിടിച്ച് ആ നാമത്തിൻ്റെ ശക്തിയും സംരക്ഷണവും അനുഗ്രഹവും അനുഭവിച്ച് ജീവിക്കുകയും യേശുവിനെ ലോകത്തിന് കൊടുക്കുകയും ചെയ്യുന്നവരായി നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാം. യേശുക്രിസ്തുവിൻ്റെ നാമം നൽകുന്ന വിടുതലും സൗഖ്യവും സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ
ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് അവിടുത്തെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നാളുവരെ അങ്ങയുടെ വചനം ഞാൻ അനേക തവണ ശ്രവിച്ചിട്ടുണ്ടെങ്കിലും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനോ അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുവാനോ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അതിൽ ഞാൻ ലജ്ജിച്ച വ്യക്തിയാണ്, ലോകം എന്തു പറയുമെന്ന് ചിന്തിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഞാനൊരു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അനുഗ്രഹം കിട്ടി എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തതായി മറ്റുള്ളവരോട് ഞാനത് പറയുക ഇല്ല എന്ന് മാത്രമല്ല, ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോയി എന്ന് മറ്റുള്ളവർ അറിയാതിരിക്കുവാൻ പരിശ്രമിക്കുക കൂടി ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി ലജ്ജിക്കാതിരിക്കുവാൻ, ലജ്ജ കൂടാതെ അങ്ങയുടെ നാമത്തിന് സാക്ഷ്യം നൽകുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ മേൽ അയച്ച് എന്നെ ഇപ്പോൾ ശക്തയാക്കണമേ, ശക്തയാക്കണമേ കർത്താവേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയുവാനും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും ശക്തിയും ധൈര്യവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച്, ഹൃദയം തുറന്ന്, കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരമുള്ള നാമത്തിൽ അവിടുത്തെ ശക്തി, അവിടുത്തെ ധൈര്യം, അവിടുത്തെ ആത്മാവിൻ്റെ അത്ഭുത ശക്തി എല്ലാ ഹൃദയങ്ങളിൽ ഇറങ്ങി നിറയട്ടെ. ദൈവമേ, യേശുവിനെ ഏറ്റുപറയുവാനും യേശുവിനെ സാക്ഷ്യം വഹിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കട്ടെ, ഇവരെ ശക്തരാക്കട്ടെ, ഇവരെ ധീരരാക്കി മാറ്റട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം പറയപ്പെട്ടിട്ടുള്ള ആദ്യത്തെ അത്ഭുതമാണ്, രോഗസൗഖ്യമാണ്, അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പത്രോസും യോഹനാനും ദേവാലയത്തിലേക്ക് പോയപ്പോൾ ജന്മനാ മുടന്തനായ ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് ചിലരവിടെ കടന്നു വന്നു. ഭിക്ഷയാചിക്കുവാൻ വേണ്ടി ആ ദേവാലയ കവാടത്തിൽ അവരവനെ ഇരുത്തി. പത്രോസും യോഹനാനും കടന്നു പോകുന്നത് കൊണ്ട് അവരെ കണ്ടപ്പോൾ ആ യാചകൻ അവരുടെ നേരെ കൈനീട്ടിക്കൊണ്ട് അവരോട് യാചിക്കുകയാണ്, എന്തെങ്കിലും ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹനാനോടൊപ്പം അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി. അവരുടെ നോട്ടം കണ്ടപ്പോൾ യാചകന് തോന്നി എനിക്കിപ്പോൾ എന്തെങ്കിലും ലഭിക്കും. അവരുടെ സസൂക്ഷ്മം ആ യാചകനെ നിരീക്ഷിച്ചു. രണ്ടുപേരുടെയും നോട്ടം യാചകൻ്റെ വസ്ത്രത്തിൻ്റെ മേൽ, അവൻ്റെ കയ്യിലിരിക്കുന്ന ഭിക്ഷപാത്രത്തിൽ, അവനിരിക്കുന്ന ആ തുണിയിൽ, അവൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ എല്ലാം അവരുടെ നോട്ടം കടന്നു ചെന്നു. ആ യാചകൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ ഇനി കുറേ നാളത്തേക്ക് എനിക്ക് ഭിക്ഷ യാചിക്കുവാൻ വേണ്ടി ഇവിടേക്ക് വരേണ്ടി വരില്ല, ഇവരുടെ കയ്യിൽ നിന്നും എനിക്കൊരു നല്ല തുക ഇതാ ലഭിക്കാൻ പോവുകയാണ്. വലിയ പ്രതീക്ഷയും വലിയ സന്തോഷവും അതോടൊപ്പം ഒരു വലിയ സമാധാനവും അവൻ്റെ ഹൃദയത്തെ ഭരിച്ചു. കാരണം മറ്റു വ്യക്തികളുടെ സഹായത്തോടെ അവരുടെ കരങ്ങളിൽ വേണം ഈ യാചകന് നടക്കുവാൻ ശേഷിയില്ലാത്തത് കൊണ്ട് ഭിക്ഷയാചിക്കുവാൻ കടന്നു വരുവാൻ, അവിടെ നിന്ന് എഴുന്നേറ്റ് മാറണമെങ്കിൽ അവർക്ക് അവന് മറ്റൊരു വ്യക്തിയുടെ സഹായം വേണം. അതുകൊണ്ട് തന്നെ അവരുടെ നോട്ടം അവന് വലിയ പ്രതീക്ഷ നൽകി. അവൻ വിചാരിച്ചു ഇനി കുറേ ദിവസത്തേക്ക് എനിക്ക് സമാധാനമായി ഞാൻ താമസിക്കുന്നിടത്ത് മാത്രം ഇരുന്നാൽ മതിയല്ലോ. വചനം പറയുകയാണ്, അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. ആ മനുഷ്യൻ്റെ കണ്ണുകളിലൂടെ നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയം വിശുദ്ധ പത്രോസിലേക്കാക്കി കാണിച്ചു കൊടുക്കുകയാണ്. സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തിനുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തെ കാത്തിരുന്ന, അല്ലെങ്കിൽ ദൈവശക്തിക്ക് വേണ്ടി കാത്തിരുന്ന, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹൃദയം അവനിൽ കണ്ടതുകൊണ്ട് പത്രോസ് അവനോട് പറയുകയാണ്, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിനക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്നല്ല പത്രോസ് ഇവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്നല്ല പറഞ്ഞത് എന്ന് മാത്രമല്ല പത്രോസ് ഏറ്റുപറയുകയാണ്, നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അത് പറഞ്ഞതും പത്രോസ് വലതുകൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ കുതിച്ചു ചാടി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ആദിമ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അഗ്നിയായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ ആയുധമാക്കി മാറ്റിയത് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തെയാണ് എന്ന് നാം
ഓർമ്മയിൽ വെക്കുക ഏറ്റവും വലിയ വസ്തുതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റു ഭാഷകളിൽ അവർ ദൈവത്തെ സ്തുതിച്ചു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ആദ്യത്തെ ശക്തമായ പ്രഘോഷണം നടത്തി. അവിടെയെല്ലാം പത്രോസിൽ നിറഞ്ഞു നിന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ ഒരു രോഗിയെ സൗഖ്യപ്പെടുത്തേണ്ട സാഹചര്യം വന്നപ്പോൾ പത്രോസ് പറയുകയാണ്, എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു, അഥവാ എന്നിലുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിന് രക്ഷ നൽകുവാൻ, എനിക്കും നിങ്ങൾക്കും രക്ഷ നൽകുവാൻ, ഏതു വലിയ രോഗത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ, ഏതു വലിയ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ട് എങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ രോഗത്തോട് നീ ഇപ്പോൾ കൽപ്പിക്കുക, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടുപോ, നിന്നെ വിട്ടുപോയിരിക്കും. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം കാണുന്ന ദിവസമായിരിക്കും. ഇത് 8-ാം വചനം പറയുന്നു, അവൻ ചാടി എഴുന്നേറ്റ് നടന്നു, നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ തൻ്റെ ഭിക്ഷയെ അതിച്ചു കിട്ടിയ പണമെടുക്കാൻ പോയില്ല, തൻ്റെ ബന്ധുമിത്രാദികളെ കാണാൻ ഓടിപ്പോയില്ല. അവൻ ദൈവത്തിന് നന്ദി പറയുവാൻ ദേവാലയത്തിലേക്ക് അവരോടുകൂടെ കടന്നു ചെല്ലുകയാണ്. അവന് ഭിക്ഷ ഒടിഞ്ഞിട്ടുള്ളവര്, അതിനു മുൻപ് കണ്ടിട്ടുള്ളവര്, അവനെ അവഗണിച്ച് കടന്നുപോയവര്, അവൻ്റെ പാത്രം തട്ടിക്കളഞ്ഞവര്, അവൻ്റെ നേരെ തുപ്പിയവര്, അവനെ കണ്ട് പുച്ഛിച്ചവര്, അവനെ വെറുപ്പോടുകൂടി നോക്കിയവര്, അവനെ തള്ളിക്കളഞ്ഞ് മുഖം മറച്ച് അവൻ്റെ മനസ്സ് തകർത്ത് കളഞ്ഞവരൊക്കെ അത്ഭുത പരതന്ത്രതരായി നോക്കുകയാണ്. അയ്യോ, ഇവനെയാണല്ലോ ഇന്നലെ ഞാൻ അവഗണിച്ചത്, ഇവൻ്റെ നേരെയാണല്ലോ ഞാൻ കർക്കശ്യത്തോടെ പെരുമാറിയത്. ഇത് ഇപ്പോൾ അവൻ രണ്ട് കാലുകളും ആരോഗ്യമുള്ളവനായി എഴുന്നേറ്റ് യേശുവിൻ്റെ ശിഷ്യന്മാരോടുകൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിലെ പ്രമുഖ സ്ഥാനത്തേക്ക് ആദരണീയനായി കടന്നു പോകുന്നു. അവർ അത്ഭുത പരതന്ത്രരായി മാറി. ഒരുവൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തെ വിശുദ്ധ പത്രോസ് പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ അവൻ സൗഖ്യമുള്ളവനും അവനെ കണ്ട അനേകര് യേശുവിൽ വിശ്വസിക്കുന്നവരും മാറുവാൻ ദൈവം ഇടവരുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയുവാൻ, യേശുവിൻ്റെ നാമത്തെ അനേകരുടെ മുമ്പിൽ ഉയർത്തി പറയുവാൻ ശിഷ്യന്മാർക്ക് ഈ അത്ഭുത പ്രവൃത്തി കാരണമായി മാറി. 16-ാം വചനം പറയുകയാണ്, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. ഹല്ലേലൂയ. അപ്പോൾ അവനെ കണ്ടിട്ടുള്ളവർ അത്ഭുത പരതന്ത്രരായി നോക്കി നിൽക്കുമ്പോൾ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ്റെ സൗഖ്യം കാണിച്ചുകൊണ്ട് പത്രോസ് പറയുകയാണ്, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം നിമിത്തം യേശുവിൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുൻപിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തുമ്പോൾ, ഞാനത് ദൈവസന്നിധിയിൽ ദൈവത്തോട് നന്ദി പറയുവാൻ തയ്യാറാകുമ്പോൾ, മറ്റ് അനേകരുടെ ജീവിതത്തിലേക്ക്, മറ്റ് അനേകരുടെ ഹൃദയത്തിലേക്ക് സത്യദൈവത്തെ പകർന്നു കൊടുക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകുകയാണ്. അത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. അപ്പോൾ നമ്മൾ ആശ്രയം വെക്കുന്ന, നമ്മളെപ്പോഴും ഈശോയെ ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഏത് പ്രവൃത്തി ചെയ്താലും അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഇന്നലെ വരെയും ഞാൻ യേശുവിൻ്റെ നാമം ഉച്ചരിച്ചതുപോലെ അല്ല. ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തെ, അതിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ്, അതിൻ്റെ യോഗ്യത തിരിച്ചറിഞ്ഞ്, അതിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് ബഹുമാനത്തോടും വിശ്വാസത്തോടും ആദരവോടും കൂടി ഉപയോഗിക്കുവാൻ തയ്യാറാകുമെന്നൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നെങ്കിൽ, നാം ഓരോ തവണയും യേശു എന്ന മഹനീയ നാമം ഉച്ചരിക്കുമ്പോൾ അത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന്, സൗഖ്യത്തിന്, വിടുതലിന്, സമാധാനത്തിന് കാരണമായി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നാം ആശ്രയം വെച്ചിരിക്കുന്ന നാമത്തിൻ്റെ ശക്തി നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. നമ്മൾ യേശുവിനെ ഏറ്റുപറയുന്നവരും യേശുവിനെ സാക്ഷ്യം നൽകുന്നവരും ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ചവരുമായി ഈ ലോകത്തെ മുഴുവനും വീണ്ടെടുക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ക്രിസ്തുവിൽ ഉറപ്പിക്കുവാനും കർത്താവ് എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവ മഹത്വത്തിന് വേണ്ടിയും മറ്റനേകരുടെ രക്ഷയെ പ്രതിയും മറ്റുള്ളവരോട് ഏറ്റുപറയുവാൻ, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരോട് പകർന്നു കൊടുക്കുവാൻ ഒരു പുതിയ ഹൃദയം നമുക്ക് കർത്താവിനോട് ചോദിക്കാം. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന ഒരു ഹൃദയം
ദൈവത്തെ ഏറ്റുപറയുന്ന ഒരു ഹൃദയം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങൾ മാത്രമല്ല, അനുഗ്രഹത്തിൻ്റെ ഉടമയായ, അനുഗ്രഹത്തിൻ്റെ കേന്ദ്രബിന്ദുവായ യേശുവിനെ സ്വന്തമാക്കി യേശുവിനോടൊപ്പം ജീവിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, ആര് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ അവനൊരിക്കലും നിരാശപ്പെട്ട് തകർന്ന് കണ്ണുനീര് വീഴ്ത്തി ദൈവസന്നിധിയിൽ തിരസ്കൃതനാവേണ്ടി വരികയില്ല. നാം ആശ്രയം വെച്ചിട്ടുള്ള നാമത്തിന് ശക്തിയുണ്ട്. ശക്തിയേറിയ നാമത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ജീവിതത്തെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടേതായ എല്ലാ അവസ്ഥകളെയും കൊടുക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഇത് വലിയ പ്രശ്നമുണ്ട് കർത്താവേ. എൻ്റെ ആർക്ക് സഹായിക്കുവാൻ പറ്റില്ല ദൈവമേ. ഈ ലോകത്തിനൊരു പരിഹാരം കാണാൻ പറ്റുന്ന പ്രശ്നമല്ല എനിക്കുള്ളത്. ഒരു കൗൺസിലർക്കോ ഒരു പ്രാർത്ഥന നയിക്കുന്ന വ്യക്തിക്കോ ഒന്നും എൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ സാധിക്കില്ല. ലോകത്തിനോ ലോകത്തിലെ ഭരണാധികാരികൾക്കോ കോടതിക്കോ പോലീസിനോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകർക്കോ ഈ ലോകത്തിലെ സമ്പത്തിനോ പണത്തിനോ ഒന്നും ദൈവമേ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ കഴിയുകയില്ല. എൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്ന കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ ശക്തി അയക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള യേശുക്രിസ്തുവിൻ്റെ നാമം നൽകുന്ന വിടുതലും സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ, സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ അവിടുത്തെ നാമം സമാധാനം നൽകട്ടെ. അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ യേശുവിൻ്റെ നാമം പ്രകാശമായി മാറട്ടെ. രോഗവും ദുരിതവും കഷ്ടതയും പീഡനവും ലോകത്തെ മുഴുവനും വ്യാപിക്കുന്ന നാളിൽ യേശുവിൻ്റെ നാമം സൗഖ്യവും ശക്തിയുമായി മാറട്ടെ. നമുക്ക് ഈശോയെ വിളിക്കാം, കർത്താവേ അങ്ങിൽ വിശ്വസിക്കുവാൻ എനിക്ക് കൃപ തരണമേ. അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കുവാൻ എനിക്ക് കൃപ തരണേ കർത്താവേ. രോഗികളെ സൗഖ്യപ്പെടുത്തുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും മരിച്ചവരെ ഉയിർപ്പിക്കുവാനും കെട്ടപ്പെട്ടവരെ സ്വതന്ത്രരാക്കുവാനും യേശുവിൻ്റെ നാമത്തിനുള്ള ശക്തി ഇപ്പോൾ എൻ്റെ മേൽ അയച്ചുകൊണ്ട് എന്നെ വിടുവിക്കണമേ, എന്നെ സ്വതന്ത്രനാക്കണമേ കർത്താവേ. എൻ്റെ മേലുള്ള കെട്ടുകളെ അഴിച്ചു തരണമേ കർത്താവേ. തലമുറ തലമുറകളായി പാപം ചെയ്തതിലൂടെ എൻ്റെ മേൽ വന്നിട്ടുള്ള ശാപത്തിൻ്റെ നുഖങ്ങളെ തകർത്തു കളയണമേ കർത്താവേ. എല്ലാ നാവുകളും യേശുവിനെ ഏറ്റുപറയും. എല്ലാം മുട്ടും യേശുവിൻ്റെ മുമ്പിൽ മടങ്ങപ്പെടുക തന്നെ ചെയ്യും. ദയേശുവേ, ഞാനങ്ങ് ഏറ്റുപറയുന്നു. ഞാനങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഞാനെങ്കിൽ ആശ്രയിക്കുന്നു. അവിടുത്തെ നാമം നൽകുന്ന ശക്തിയും സ്വാതന്ത്ര്യവും വിടുതലും ഇപ്പോൾ എൻ്റെ മേൽ അയക്കണമേ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം, മുടന്തുള്ളവൻ്റെ പാദങ്ങളെ നിവർത്തിയ നാമം, തളവാതി രോഗിക്ക് സൗഖ്യം നൽകിയ നാമം, മരിച്ചവനെ ഉയർപ്പിച്ച നാമം, പിശാചുക്കളെ ബഹിഷ്കരിച്ച നാമം, അശുദ്ധാത്മാക്കളെ പുറത്താക്കിയ യേശുവിൻ്റെ നാമം എൻ്റെ മേലുള്ള രോഗങ്ങളെ, എൻ്റെ മേലുള്ള പാപങ്ങളെ, എൻ്റെ മേലുള്ള കെട്ടുകളെ, എൻ്റെ മേലുള്ള ബന്ധനങ്ങളെ ഇപ്പോൾ തകർത്ത് കളയട്ടെ കർത്താവേ. അവിടുത്തെ അഗ്നിയെ വലയം ചെയ്യട്ടെ. അവിടുത്തെ നാമമെന്നെ സ്വതന്ത്രമാക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ വേദനകൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ശക്തി, യേശു നാമത്തിൻ്റെ ശക്തി അനുഭവിച്ച് ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. കർത്താവിൻ്റെ സൗഖ്യവും വിടുതലും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളിൽ, നമ്മുടെ എല്ലാ തകർച്ചകളിൽ, നമ്മുടെ എല്ലാ വേദനകളിൽ, നമ്മുടെ എല്ലാ കണ്ണുനീരിൻ്റെ അവസ്ഥകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ വലിയ ആധിപത്യം ഇറങ്ങി വരികയാണിപ്പോൾ. സ്തോത്രം, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അവനൻ ജീവനല്ലോ, അവനൻ സ്നേഹമല്ലോ, അവനൻ ജീവനല്ലോ, അവനൻ സ്നേഹമല്ലോ, അവനൻ പാറയല്ലോ, അവനൻ കോട്ടയല്ലോ, അവനൻ പാറയല്ലോ, അവനൻ കോട്ടയല്ലോ. അവൻ ചിറകിൽ കീഴിൽ അവൻ എന്നെ കാക്കും, അവൻ എന്നെ നോക്കും ദൈവമല്ലോ. അവൻ ചിറകിൽ കീഴിൽ അവൻ എന്നെ കാക്കും, അവൻ എന്നെ നോക്കും ദൈവമല്ലോ. യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം, യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം,
യേശുനാമം ശക്തനാമം യേശുനാമം രക്ഷനാമം യേശുനാമം ശക്തനാമം യേശുനാമം രക്ഷനാമം യേശുനാമം ശക്തനാമം യേശുനാമം രക്ഷനാമം ഹല്ലേലൂയാ 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 കരങ്ങളെ തുറന്നു പിടിക്കുക, കണ്ണുകളടയ്ക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയായി പിതാവ് തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചിരിക്കുന്നു, ഇന്നും അവിടെ അയച്ചുകൊണ്ടിരിക്കുന്നു. പിതാവേ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൻ്റെ യോഗ്യതയാൽ അവിടുന്ന് അയക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവ് ഈ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയത്തിലും ഇവരുടെ ശരീരത്തിലും ആത്മാവിലും കടന്നു വന്ന് ഇറങ്ങി വന്ന് ഇവരിൽ ആവസിച്ച് ഇവരിൽ നിറഞ്ഞ് ഇവരെ ശക്തരാക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നൽകപ്പെടുന്ന എല്ലാ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ മാംസം ധരിക്കപ്പെടുമാറാകട്ടെ. രോഗസൗഖ്യങ്ങളും ജീവിത പ്രശ്നങ്ങളിൽ അനുഗ്രഹങ്ങളും പരിഹാരങ്ങളും ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമം അവരുടെ ജീവിതത്തിലെ മുദ്രയായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയും അധികാരവും ഈ മക്കളുടെ മേൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ഇവരുടെ ആത്മാവിൻ്റെ ശക്തിയായിരിക്കട്ടെ യേശുവിൻ്റെ നാമം. ഇവർക്കെതിരെ കടന്നുവരുന്ന എല്ലാ തിന്മകളും എല്ലാ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ കെട്ടപ്പെട്ട് നിർവീര്യമായി പോകട്ടെ. ഇവർക്കെതിരെ കടന്നുവരുന്ന സകല പൈശാചിക പീഡകളും പ്രശ്നങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കെട്ടപ്പെട്ട് നിർവീര്യമായി പോകട്ടെ. ഇവർക്കെതിരെയുള്ള പിശാചിൻ്റെ സകല പദ്ധതികളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കെട്ടപ്പെട്ട് നിർവീര്യമായി പോകട്ടെ. 10:16-19 യേശു പറഞ്ഞു, ഈ ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ സകല തിന്മകളെയും ബന്ധിക്കുന്നു, എല്ലാ നാരീസ്ഥലും യേശുവിൽ കെട്ടുന്നു, എല്ലാം ബന്ധിക്കപ്പെടട്ടെ. ഇവരുടെ തലമുറകളെ, അടിമത്തിൽ കിടക്കുന്ന എല്ലാ തലമുറകളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, കെട്ടപ്പെടട്ടെ, കീഴടങ്ങട്ടെ, മുട്ടുമടങ്ങട്ടെ, നിർവീര്യമായി പോകട്ടെ. ഈ മക്കളെ കുറിച്ചുള്ള പിശാചിൻ്റെ സകല പദ്ധതികളും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, അവയെല്ലാം കെട്ടപ്പെട്ടു പോകട്ടെ, അവയെല്ലാം നിർവീര്യമായി പോകട്ടെ. ഇവരുടെ നാശം ആഗ്രഹിച്ച് സാത്താൻ കൊണ്ടുവന്നിട്ടുള്ള അവൻ്റെ എല്ലാ പദ്ധതികളെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു, അതെല്ലാം നിർവീര്യമായി പോകട്ടെ. ഇനി വലിയ മക്കളുടെ മേൽ ദുഷ്ടന് യാതൊരു ഇടവുമില്ല. യേശുവിൻ്റെ നാമവരെ വിടുവിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമവരെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു, യേശുവിൻ്റെ രക്തവരെ വീണ്ടെടുത്തിരിക്കുന്നു, അവൻ്റെ മുറിവുകളാൽ ഒരു സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. സാത്താൻ വിട്ടും മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, കയ്യിൽ കുട്ടി തന്നെ ശ്രുതിക്കട്ടെ. അന്യഭാഷകൾ താവിൻ്റെ അഗ്നി ഇറങ്ങി വരട്ടെ. അഗ്നി, അഗ്നി നിന്റെ നാവില്, നിന്റെ അധരങ്ങളില് പതിക്കട്ടെ, കത്തി പടരട്ടെ, ചൊലിക്കട്ടെ. കുരിശിൽ നിന്നൊരു സമ്മാനം, യേശു തന്നൊരു സമ്മാനം, പിതാവിന്റെ വാഗ്ദാനം, സ്വർഗത്തിന്റെ സമ്മാനം. കുരിശിൽ നിന്നൊരു സമ്മാനം, യേശു തന്നൊരു സമ്മാനം, പിതാവിന്റെ വാഗ്ദാനം, സ്വർഗത്തിന്റെ സമ്മാനം. യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മ, യേശുവിൻ്റെ അമ്മ നിൻ്റെ അമ്മ, യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മ, യേശുവിൻ്റെ അമ്മ നിൻ്റെ അമ്മ. ഇതാ ഇതാ നിൻ്റെ അമ്മ, ഇതാ ഇതാ നിൻ്റെ അമ്മ, ഇതാ ഇതാ നിൻ്റെ അമ്മ, ഇതാ ഇതാ നിൻ്റെ അമ്മ.